നമസ്കാരം. ലോകത്തെ തന്നെ പ്രധാന സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ. ആഗോളതലത്തിൽ വിപണനം ചെയ്യുന്ന എണ്ണയുടെ പ്രധാന വിഹിതം സൗദിയുടേത് തന്നെയാണ്. മാത്രമല്ല, എത്ര അളവിൽ എണ്ണ വിൽക്കണമെന്നും വിലയിൽ മാറ്റം വരുത്തണമോ തുടങ്ങിയ നിസാര കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നതിൽ സൗദിക്കുള്ളത് വലിയ പങ്കാണ്. മുസ്ലിം രാജ്യങ്ങളുടെ അപ്രഖ്യാപിത നേതാവായി തന്നെയാണ് സൗദി നിലനിന്നു പോകുന്നത്. സൗദിയുമായി ഉടക്കിന് മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ നിൽക്കാറുമില്ല. എന്നാൽ അടുത്തിടെ അമേരിക്കയുമായി കട്ടക്കലിപ്പിൽ തന്നെ തുടരുകയാണ് സൗദി അറേബ്യ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ സൗദി മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അതേസമയം റഷ്യയുടെ ഭാഗമാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായി റഷ്യക്കൊപ്പവുമല്ല. വളരെ വ്യത്യസ്തമായ നയതന്ത്ര നീക്കമാണ് സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയും അമേരിക്കയും വളരെ അടുത്ത സൗഹൃദമായിരുന്നു നിലനിർത്തിയത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ വേളയിൽ ഒരുമിച്ചുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആയതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ബൈഡന്റെ പല നിലപാടുകളോടും സൗദിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെതിരെ കടുത്ത വിമർശനം ബൈഡൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. യൂറോപ്പിന്റെയും നാറ്റോയുടെയും ഭാഗമാകാൻ യുക്രൈൻ നടത്തിയ നീക്കങ്ങൾ തടഞ്ഞുകൊണ്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത്. പഴയ സോവിയറ്റ് രാജ്യം ഒരിക്കലും യൂറോപ്പുമായി അടുക്കരുത് എന്നാണ് റഷ്യയുടെ നിലപാട്. യുക്രൈന്റെ ഭാഗം ചേർന്ന അമേരിക്ക കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ ഇത് വലിയ പ്രശ്നത്തിന് കാരണമായി. റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു. റഷ്യൻ എണ്ണ ആശ്രയിച്ചിരുന്ന യൂറോപ്പിനായിരുന്നു എന്നാൽ അമേരിക്കയുടെ തീരുമാനം തിരിച്ചടി നൽകിയത്. എങ്കിലും അവർ അമേരിക്കയ്ക്കൊപ്പം തന്നെ നിലകൊണ്ടു. കാരണം അമേരിക്ക ലോക പോലീസാണല്ലോ. അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് ആപ്പിലായി. ഇതോടെ യൂറോപ്പിനാകട്ടെ എണ്ണ പ്രതിസന്ധിയുമായി. ഗൾഫ് രാജ്യങ്ങളോട് കൂടുതൽ എണ്ണ അമേരിക്കയും യൂറോപ്പും ആവശ്യപ്പെട്ടു തുടങ്ങി. സൗദിയും സഖ്യ രാജ്യങ്ങളൊന്നും തന്നെ ഇക്കാര്യമത്ര ഗൗനിച്ചില്ല. മാത്രമല്ല, ഇപ്പോൾ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനും ഒപെക് തീരുമാനിച്ചിരിക്കുകയാണ്. എണ്ണ ഉൽപ്പാദനം നവംബർ 1 മുതലാണ് കുറയ്ക്കുക. ദിവസവും 20 മില്യൺ ബാരൽ എണ്ണയാകും കുറയ്ക്കും. ഇത്രയും എണ്ണ ലഭിക്കാതെ വന്നാൽ സ്വാഭാവികമായും വില ഉയരുകയും ചെയ്യും. ഇതോടെ യൂറോപ്പ് കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടപ്പെടും. ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അമേരിക്കയും പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങും. ബൈഡനെതിരെ റിപ്പബ്ലിക് അംഗങ്ങൾ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് പ്രധാനമായി ഉന്നയിക്കുന്നതെന്നതും ഡെമോക്രാറ്റുകളുടെ ആവലാതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ റഷ്യയുമായി ചേർന്ന് എല്ലാ നീക്കങ്ങളും തകിടം മറിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഈ ഘട്ടത്തിൽ എണ്ണ വില കൂടുന്നത് റഷ്യക്ക് നേട്ടമാണ്. ഇതോടെ അമേരിക്കയുടെ ഉപരോധം കട്ടപ്പുകയാകും. സൗദിയാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. സൗദിയുമായുള്ള ബന്ധം ഇനി വേണോ എന്ന് തന്നെ വൈറ്റ് ഹൗസ് തീരുമാനം ചെയ്യാനിരിക്കുകയാണ്. ഇതുവരെ സൗദി റഷ്യയുടെ ഭാഗത്താണെന്ന തോന്നലായിരുന്നു സൃഷ്ടിച്ചതെങ്കിൽ സൗദി അറേബ്യ യുക്രൈന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും $40 കോടി മാനുഷിക സഹായം യുക്രൈന് ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മാത്രമല്ല, മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ ജനത നേരിടുന്ന ദുരിതത്തിൽ ബിൻ സൽമാൻ കനത്ത സങ്കടം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. മാനുഷിക സഹായത്തിന് പുറമെ സാമ്പത്തിക സഹായവും ബിൻ സൽമാൻ യുക്രൈന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഷ്യ പിടികൂടിയ യുക്രൈൻകാരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ബിൻ സൽമാൻ അറിയിച്ചു. നേരത്തെ ഈ വിഷയത്തിൽ സൗദി ഇടപെട്ടിരുന്നതുമാണ്. യുക്രൈൻകാരായ യുദ്ധ തടവുകാരെ റഷ്യ സൗദിക്ക് കൈമാറിയിട്ടുമുണ്ട്. യുക്രൈൻ ഭരണകൂടം സൗദിയോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. യുക്രൈൻ പ്രദേശം റഷ്യ കൈയടക്കുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയത്തെ സൗദി പിന്തുണച്ചിരുന്നു. ഇതിനും യുക്രൈൻ പ്രസിഡന്റ് നന്ദി പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സൗദി ഇപ്പോൾ അമേരിക്കയോടൊപ്പവുമല്ല, റഷ്യയോടൊപ്പവുമല്ല. പിന്നെ സൗദി ആരോടൊപ്പമാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്കയുടെ വാക്കുകളോട്ട് കേൾക്കുന്നുമില്ല,
പൂർണ്ണമായി റഷ്യയോടൊപ്പം നിൽക്കുന്നുമില്ല. ഇതാണ് സൗദിയുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ്.